ഡൗട്ട്നട്ട് ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഡൗട്ട്നട്ടിൽ 6-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സംശയങ്ങൾ മലയാളത്തിൽ പരിഹരിക്കപ്പെടും. നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക, ക്രോപ്പ് ചെയ്യുക, തൽക്ഷണ വീഡിയോ പരിഹാരം നേടുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് ഞങ്ങളുടെ ഡൗട്ട്നട്ട് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Two point charges plus Q and minus Q are placed at a distance d apart. What are the points? Points at which the resultant field is parallel to the line joining the two charges. First of all, നമുക്ക് ആ ചിത്രം ഒന്ന് വരച്ചു നോക്കാം. പ്ലസ് ക്യൂ എന്ന ചാർജും മൈനസ് ക്യൂ എന്ന ചാർജും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ത്രൂ എ ഡിസ്റ്റൻസ് ഡി. ചാർജസിനെ യോജിപ്പിക്കുന്ന ഈ ലൈനിന് ഒരു മിഡ് പോയിന്റ് ഉണ്ടല്ലേ. സോ നമുക്ക് ഈ മിഡ് പോയിന്റ് പ്രകാരം എന്ത് പറയാം, പ്ലസ് ക്യൂവിൽ നിന്നും മിഡ് പോയിന്റിലേക്ക് ഡിസ്റ്റൻസ് ഡി ബൈ ടു ആണ്. അതുപോലെ മൈനസ് ക്യൂവിൽ നിന്നും മിഡ് പോയിന്റിലേക്ക് ഡിസ്റ്റൻസ് ഡി ബൈ ടു ആണ്, ബിക്കോസ് ടോട്ടൽ ഡിസ്റ്റൻസ് ഡി ബൈ ടു ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, ഗിവൺ. സോ നമുക്ക് ഈ പോയിന്റിന് വെർട്ടിക്കലായി ഒരു ലൈൻ വരയ്ക്കാം. വെർട്ടിക്കലായിട്ട് വരച്ച ഈ വരയിലെ ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഉദാഹരണം ഈ ഒരു പോയിന്റ്. ഇനി ഈ പോയിന്റിലേക്ക് പ്ലസ് ക്യൂവിൽ നിന്നും മൈനസ് ക്യൂവിൽ നിന്നും ലൈൻസ് ജോയിൻ ചെയ്യാം. സോ നമുക്ക് പറയാൻ പറ്റും പ്ലസ് ക്യൂവിൽ നിന്നും ഉള്ള റിപ്പൽഷൻ കാരണം ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലേക്കായിരിക്കും. ഈ ഒരു പോയിന്റിനെ സംബന്ധിച്ച് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും അല്ലേ. ഇനി ഡ്യൂ ടു മൈനസ് ക്യൂ, മൈനസ് ക്യൂ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ടുവേർഡ്സ് ഇറ്റ് ആയിരിക്കും, അതായത് ഇൻവേർഡ് ആയിരിക്കും. സോ ആ ഇലക്ട്രിക് ഫീൽഡ് നമുക്കിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. സോ പ്ലസ് ക്യൂ കാരണമുണ്ടായ ഇലക്ട്രിക് ഫീൽഡിനെ ഈ ക്യൂ എന്നും ഈ പ്ലസ് ക്യൂ എന്നും മൈനസ് ക്യൂ കാരണമുണ്ടായ ഇലക്ട്രിക് ഫീൽഡിനെ ഈ മൈനസ് ക്യൂ എന്നും റെപ്രസെൻ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? വെക്റ്റർ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലോട്ടായിരിക്കും. സോ നമുക്കറിയാം റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു സെയിം ആയിരിക്കും അല്ലേ, ബിക്കോസ് അത് കൃത്യം നടുവിലൂടെയാണ് റിസൾട്ടൻ്റ് പോകുന്നത്. ഇനി ഇവിടെയുള്ള ആംഗിൾ തീറ്റ എന്നെടുക്കുകയാണെങ്കിൽ, അതായത് പ്ലസ് ക്യൂവിൻ്റെ അവിടെയുള്ള ആംഗിൾ തീറ്റ എന്നെടുക്കുകയാണെങ്കിൽ നമുക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്തുണ്ടാക്കിയ ഇലക്ട്രിക് ഫീൽഡ് ഇ പ്ലസ് ക്യൂ അതും റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ഈ ഒരു ആംഗിൾ തീറ്റ തന്നെയാണ് എന്ന് പറയാം. ബിക്കോസ് ഈ രണ്ട് ട്രയാംഗിൾസ് കാണുന്നുണ്ടല്ലോ, പ്ലസ് ക്യൂവും രണ്ട് പോയിന്റ്സും ജോയിൻ ചെയ്ത ഈ ഒരു ട്രയാംഗിളും ട്രയാംഗിൾ വണ്ണും മൈനസ് ക്യൂവും ഈ രണ്ട് പോയിന്റ്സും ജോയിൻ ചെയ്ത ഈ ടു എന്ന് പറയുന്ന ട്രയാംഗിളും നമുക്കറിയാം തുല്യമായിരിക്കും, ബിക്കോസ് അവരുടെ ഈ ഒരു സൈഡ് പിന്നെ ഡി ബൈ ടു എന്ന് പറയുന്ന സൈഡ് നടുവിലുള്ള ആംഗിൾ ഇതൊക്കെയും സെയിം ആണ്. സോ നമുക്ക് പറയാം ഈ രണ്ട് ട്രയാംഗിൾസും സെയിം ആണ്. സോ പ്ലസ് ക്യൂവിൻ്റെ അടുത്ത് ഉണ്ടാക്കുന്ന ആംഗിളും റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അവിടെ ഈ പോയിന്റിനോട് ചേർന്ന് ഉണ്ടാകുന്ന ആംഗിളും സെയിം ആണ്. യൂഷ്വലി ഇങ്ങനെ ഒരു ലൈനിനെ കട്ട് ചെയ്യുന്ന മറ്റു രണ്ട് ലൈനുകൾക്കിടയിൽ ഉണ്ടാവുന്ന ആംഗിൾസ് സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദീസ് ടു ലൈൻസ് ഏതൊക്കെ, ഈ ലൈനും ഈ ലൈനും, ദീസ് ടു ലൈൻസ് വിൽ ബി പാരലൽ. അപ്പോൾ നമ്മുടെ കേസിൽ ഇവിടെ ഏതൊക്കെയാണ് ആ ലൈൻസ്, ഈ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ഈ ഒരു ലൈനും പിന്നെ പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ ജോയിൻ ചെയ്തിരിക്കുന്ന ഇവിടെ ഉള്ള ലൈനും. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനും എന്ത് തന്നെയായിരുന്നു, റിസൾട്ടൻ്റ് ഫീൽഡ് പാരലൽ ടു ദ ലൈൻ ജോയിനിങ് ദീസ് ടു ചാർജസ്, പ്ലസ് ടു മൈനസ് ക്യൂ ചാർജസിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ റിസൾട്ടൻ്റായിട്ട് പാരലായി ഇലക്ട്രിക് ഫീൽഡ് കിട്ടുന്ന പോയിന്റ്സ് എത്രയെണ്ണം ഉണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പം നമുക്ക് പറയാൻ പറ്റും ഈ ഒരവസ്ഥയിൽ ഈ പ്ലസ് ക്യൂ മൈനസ് ക്യൂവിനെ ജോയിൻ ചെയ്യുന്ന ലൈനിന്
വെർട്ടിക്കലായി വരയ്ക്കുന്ന ഏതൊരു പോയിന്റും. ഇപ്പൊ നമുക്ക് ട്രയാങ്കിൾ കിട്ടിയത് എങ്ങനെയായിരുന്നു? ഇവിടെ ഒരു പോയിന്റ് എടുത്തത് കാരണം. ഇനി അല്പം മുകളിലായിട്ടൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടെ ഉണ്ടാകുന്ന റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡും നമ്മുടെ ഈ ഒരു ലൈനിന് ലൈൻ വണ്ണിന് പേര് കൊടുക്കാം, ലൈൻ വണ്ണിന് പാരലൽ തന്നെയായിരിക്കും. ഇനി കുറച്ച് അല്പം കൂടെ മുകളിലോട്ട് മറ്റൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ആയാലും നമ്മുടെ ലൈൻ വണ്ണിന് പാരലൽ തന്നെയായിരിക്കും. പ്ലസ് ക്യൂവിനെയും മൈനസ് ക്യൂവിനെയും ജോയിൻ ചെയ്യുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ആ പെർപെൻഡിക്കുലർ ലൈൻ മിഡ് പോയിന്റിലൂടെ പോവുകയാണെങ്കിൽ ആ പെർപെൻഡിക്കുലർ ലൈനിലെ ഏതൊരു പോയിന്റിൽ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡും നമ്മുടെ ലൈനിന് പാരലൽ ആയിരിക്കും.